കായംകുളം കാതിശ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന് ഞായറാഴ്ച തുടക്കമാകും. വികാരി ഫാദർ കോശി മാത്യു കൊടിയേറ്റ് നിർവഹിക്കും. പെരുന്നാൾ ചടങ്ങുകൾക്ക് മലങ്കര സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രോപൊലിത്തയുമായ ബെസേലിയോസ് മാത്യു തൃതീയൻ കത്തോലിക്ക ബാവയും മാവേലിക്കര ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസും നേതൃത്വം നൽകും. കായംകുളം കാതിശ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറും. ഞായറാഴ്ച രാവിലെ കുർബാനാന്തരം വികാരി ഫാദർ കോശി മാത്യു കൊടിയേറ്റ് നിർവഹിക്കും. പെരുന്നാൾ ചടങ്ങുകൾക്ക് മലങ്കര സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രോപൊലിത്തയുമായ ബസേലിയോസ് മാത്യുസ് തൃതീയൻ കത്തോലിക്ക ബാവയും മാവേലിക്കര ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസും നേതൃത്വം നൽകും. ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വസന്തറാസയും ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കൺവെൻഷനും നടക്കും. ഫാദർ സക്രിയ പൊൻവാണിഫം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഫാദർ വർഗീസ് വള്ളിക്കാട്, ഫാദർ ജോൺ സാമുവൽ, ഫാദർ ഡോക്ടർ റെജി മാത്യു എന്നിവർ പ്രസംഗിക്കും. കായംകുളത്തെ പൗരാണിക ദേവാലയമായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കായംകുളം കാതീശ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാൾ ജനുവരി മാസം 28-ാം തീയതി ഞായറാഴ്ച കൊടിയേറുന്നതോടുകൂടി ആരംഭിക്കുകയായി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിലെ പൗരാണികമായ ദേവാലയം, ഈ പ്രദേശത്തെ ഓണാട്ടുകരയുടെ തലപ്പള്ളിയാണ് കായംകുളം കാതീശ കത്തീഡ്രൽ. ഈ കത്തീഡ്രലിൽ കാതീശന്മാരുടെയും പാർ ഗീവർഗി സഹതായുടെയും കൗമാ സഹതായുടെയും പരിമല മാർ ഗ്രിഗോറിയോസിൻ്റെയും പരിശുദ്ധന്മാരുടെ നാമത്തിലുള്ള പെരുന്നാളുകൾ സംയുക്തമായി ഈ ജനുവരി മാസം 28-ാം തീയതി മുതൽ ആരംഭിക്കുകയായി. ജനുവരി മാസം 28-ാം തീയതി വിശുദ്ധ കുർബാന അനന്തരം പള്ളിയുടെ കൊടിയേറ്റ് നടക്കും. കായംകുളം കാതീശ കത്തീഡ്രലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പൗരാണികതയുള്ള ദേവാലയമാണ്. ഈ പ്രദേശത്തെ ദേവാലയങ്ങളുടെ തലപ്പള്ളിയാണ് കായംകുളം കാതീശ കത്തീഡ്രൽ. പേർഷ്യൻ നാട്ടിൽ നിന്ന് മലയാളക്കരയിലേക്ക് വന്ന മാർ ഷാബോർ, മാർ അഫ്രോത്ത് എന്നീ പിതാക്കന്മാരാൽ കൊല്ലവർഷം 1-ാം ആണ്ടിൽ സ്ഥാപിതമായ ദേവാലയമാണ് കായംകുളം കാതീശ കത്തീഡ്രൽ. ആ കാതീശ കത്തീഡ്രലിൻ്റെ സഹസ്രോത്തര ദ്വിശതാബ്ദി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യുസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിനെ തുടർന്ന് മലങ്കര സഭയുടെ പരമാധ്യക്ഷനായിരുന്ന കായംകുളം ദേവാലയത്തെ സ്നേഹിച്ചിട്ടുള്ള മലങ്കര മെത്രാപ്പോലീത്ത ആയിരുന്ന ഭാഗ്യസ്മരണാർഹനായ മാത്യുസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ സ്മരണാർത്ഥം കാതീശ പള്ളി ആരംഭിച്ചിട്ടുള്ള മാർ ബസേലിയോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ജീവസന്ധാരണ സഹായത്തിൻ്റെ ഉദ്ഘാടനവും 2 ഫെബ്രുവരി മായൽത്തോ പെരുന്നാളിന് സഹവികാരി ഫാദർ ബിനു ഈശോ വിശുദ്ധ കുർബാന അർപ്പിക്കും. 3 ഫെബ്രുവരി മാർ കൗമാ സഹതയുടെ ഓർമ്മ പെരുന്നാൾ നടക്കും. ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കുരിശടിയിലേക്ക് റാസ, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയും നടക്കും. വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ചെമ്പൊടുപ്പും കുടുംബ സംഗമവും നടക്കും. ഡോക്ടർ ഗ്രേസ് ലാൽ കുടുംബസംഗമ സന്ദേശം നൽകും. 4 ഫെബ്രുവരി 6:30 ബസേലിയോസ് മാർത്തോമാ മാത്യുസ് തൃതീയൻ കത്തോലിക്ക ബാവയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും റവറൻ പീറ്റർ റമ്പാൻ്റെയും റവറൻ കെ ടി മാത്യു റമ്പാൻ്റെയും സഹകാർമ്മികത്വത്തിലും 3-ന്മേൽ കുർബാന നടക്കും. ഇതിനുശേഷം കാതിശ കത്തീഡ്രലിൻ്റെ സഹസ്രോത്തര ദ്വിശതാബ്ദി ഉദ്ഘാടനവും കത്തീഡ്രൽ ഡയറക്ടറി പ്രകാശനവും നടക്കും. ബസേലിയോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ സഹായ വിതരണവും സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയും വെച്ചൂട്ടും നടക്കും. വൈകിട്ട് 5 മണിക്ക് കുരിശടികളിൽ ധൂപപ്രാർത്ഥനയുണ്ടാകും. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം അറാസയും നടക്കും. ഈ പള്ളിയിലെ പെരുന്നാളിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കായംകുളം ദേശത്തെ എല്ലാ മതവിശ്വാസികളും പങ്കെടുക്കുന്ന ഒരു പെരുന്നാളായിട്ടാണ് ഞങ്ങളിതിനെ കണ്ടിട്ടുള്ളത്. എല്ലാ വർഷവും അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും എല്ലാ ആൾക്കാരുടെയും പിന്തുണയും സഹായവും സഹകരണവും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2 ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് അച്ഛൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാനൊന്നുമില്ല എങ്കിൽ തന്നെയും ഈ വർഷം ആദ്യമായിട്ടാണ്, സാധാരണ പെരുന്നാൾ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഉത്സവ കമ്മിറ്റി പെരുന്നാൾ കമ്മിറ്റി കാണും, ഈ വർഷം അങ്ങനെ ഒരു കമ്മിറ്റിയില്ല. പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ഒരു പെരുന്നാളാണ്. അപ്പോൾ മാനേജിങ് കമ്മിറ്റിയോടൊത്ത് എല്ലാ ഇടവക ജനങ്ങളും വളരെ സജീവമായി എല്ലാ കാര്യത്തിനും പങ്കെടുക്കുന്നുണ്ട്.
പെരുന്നാളിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ കോശി മാത്യു, സഹവികാരി ഫാദർ ബിനു ഈശോ, കത്തീഡ്രൽ കൈസ്ഥാനി ജേക്കബ് ഗുരുള, സെക്രട്ടറി ബിനു കോശി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബാബു ഈപ്പൻ, ഷിജു ജോസഫ്, ഐസക് മാത്യു, കുഞ്ഞുമോൻ ജെ, പൊന്നമ്മ ബാബു, സുജാർജി എന്നിവർ അറിയിച്ചു. സി ഡി ന്യൂസ്, കായംകുളം.